സംഗീതയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 19 അധ്യായം ശുദ്ധീകരണ ജലം. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാന വിധി ഇതാണ്. ഊനമില്ലാത്തതും നുകം വെക്കാത്തതുമായ ഒരു ചെമ്മന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലരോട് പറയുക. അതിനെ പുരോഹിതനായ എലയാസറിനെ ഏൽപ്പിക്കണം. പാളയത്തിനു വെളിയിൽ കൊണ്ടുപോയി അവന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം. പുരോഹിതനായ എലയാസർ അതിന്റെ രക്തത്തിൽ വിരൽ മുക്കി സമാഗമ കൂടാരത്തിന്റെ മുൻഭാഗത്ത് 7 പ്രാവശ്യം തളിക്കണം. പശുക്കുട്ടിയെ അവന്റെ മുൻപിൽ വെച്ച് ദഹിപ്പിക്കണം. തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം. ദേവദാരു, ഹിസോപ്പ്, ചെമ്മന്ന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിലിടണം. പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. പശുക്കിടാവിനെ ദഹിപ്പിച്ചവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ശുദ്ധിയുള്ള ഒരാൾ പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം. അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം. പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രങ്ങൾ അലക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ഇസ്രായേലിയർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത്. മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ തന്നെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധികർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാവുകയില്ല. ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിന്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം. ശുദ്ധീകരണ ജലം തന്റെ മേൽ തളിക്കാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു. കൂടാരത്തിനുള്ളിൽ വച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ്. കൂടാരത്തിൽ പ്രവേശിക്കുന്നവരും കൂടാരത്തിലുള്ളവരും 7 ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും. തുറന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും. വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യാസ്ഥിയെയോ ശവക്കുഴിയെയോ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. അശുദ്ധനായവനു വേണ്ടി പാപപരിഹാര ബലിയിൽ നിന്ന് ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്കുനീർ കലർത്തണം. പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പ് എടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം, ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയെയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരുടെയും മേലും തളിക്കണം. ശുദ്ധിയുള്ളവൻ അശുദ്ധനായവന്റെ മേൽ ഇപ്രകാരം 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസം അവൻ വസ്ത്രം അലക്കി കുളിച്ച് തന്നെ തന്നെ ശുദ്ധീകരിക്കണം. അന്ന് സായാഹ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും. അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധി നേടാത്ത വ്യക്തിയെ കർത്താവിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്ന് പുറംതള്ളണം. ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. ഇത് ശാശ്വത നിയമമാണ്. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം. ആ ജലം തൊടുന്നവൻ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. അശുദ്ധൻ സ്പർശിക്കുന്നതെന്തും അശുദ്ധമായി തീരും. അശുദ്ധമായി തീർന്നതിനെ സ്പർശിക്കുന്നവനും സായാഹ്നം വരെ അശുദ്ധനായിരിക്കും.